വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസി ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു സ്പെഷ്യൽ അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് ഒരുപാട് പേർക്ക് അവിൽ മിൽക്ക് ഇഷ്ടമെന്നറിയാം അവിൽ മിൽക്ക് ഉണ്ടാക്കാനും അറിയായിരിക്കും പക്ഷേ ഇത് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു അവിൽ മിൽക്കാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവിൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെറുപഴമാണ് ആണിപ്പൂവനോ മൈസൂർ പഴമോ നിങ്ങൾക്ക് ഉപയോഗിക്കാം കൂൾ ബാറിലൊക്കെ അധികം ഉണ്ടാവുക മൈസൂർ പഴമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ആണിപ്പൂവനാണ് കാരണം ഇവിടെ ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നത് ആണിപ്പൂവനാണ് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പഴം തൊലി കളഞ്ഞ ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് ആ ഗ്ലാസ്സിൽ വെച്ചിട്ട് ഉടച്ചിട്ട് അതേ ഗ്ലാസ്സിലാണ് സാധാരണ കൂൾബാറിലൊക്കെ സേർവ് ചെയ്യുന്നത് പക്ഷേ ഞാനിപ്പം ലെയറായിട്ട് കുറച്ച് ഭംഗിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വേറെ ഗ്ലാസ്സിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് നാല് ചെറിയ ആണിപ്പോകുമ്പഴാണ് ഞാൻ വലിയൊരു ഗ്ലാസ്സിനായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പഴത്തിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിപ്പം രണ്ട് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് ഞാനിപ്പം വലിയൊരു ഗ്ലാസ്സിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത് മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പഞ്ചസാര ചേർത്ത ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കുത്തി കുത്തി പഴം ഉടച്ചെടുക്കണം ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ഉടയ്ക്കുന്നതാണ് അപ്പം നമുക്ക് കുറച്ച് കട്ടയിലും കിട്ടും ഒരുപാട് അടിയാതെ ലൂസാവാതെ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് പഞ്ചസാര ചേർത്ത് ഉടയ്ക്കുന്നതുകൊണ്ട് തന്നെ പഴത്തിൻ്റെ കളറൊന്നും മാറാതെ വൈറ്റായിട്ട് തന്നെ ഇരിക്കും ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഒരു വലിയ ഗ്ലാസ്സിലേക്കാണ് അവിൽ മിൽക്ക് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ആ നാല് ചെറുപഴം ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ചെറിയ അണിപ്പൂവൻ ആയിരുന്നു അതിനുശേഷം ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മാങ്ങ ഇട്ടിട്ട് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് എന്തായാലും ഇഷ്ടപ്പെടും നല്ല പഴുത്ത ഫ്ലേവർ ഉള്ള മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ചോസ എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങയാണ് അവിൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് രണ്ട് വിധത്തിലുള്ള അവൽ കിട്ടും ഒന്ന് വെളുത്ത അവിലും ഉണ്ട് രണ്ടാമത്തേത് മട്ട അവിലും ഉണ്ട് മട്ട അവിൽ കുറച്ച് ക്രിസ്പി ആയിരിക്കും വെളുത്ത അവിൽ പെട്ടെന്ന് തന്നെ സോക്കായിപ്പോവും അതുപോലെ തന്നെ ഞാൻ ഇതിനായിട്ട് പൊരി അവിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കടകളിലൊക്കെ എളുപ്പം വാങ്ങിക്കാൻ കിട്ടും ഇത് നമ്മുടെ പൊരി പോലെ ആയിട്ട് നിൽക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അവിലാണ് ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ മിൽക്കിൽ കടിക്കാനും കിട്ടും ഞാൻ ആദ്യം ഒരു ലെയർ വെളുത്ത അവിൽ ചേർക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ മട്ടവിലാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് മട്ടവിലും ചേർക്കാം കുഴപ്പമൊന്നുമില്ല ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം അവൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ടൂട്ടി ഫ്രൂട്ടി പറഞ്ഞ പോലെ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും അതുപോലെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പൊരി അവിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു ഒരു ഫലൂദൊക്കെ പോലെ നല്ല ലെയർ ആയിട്ട് തന്നെ ഇരിക്കും നമ്മുടെ ഈ ഈയൊരു മിൽക്കവിൽ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കണം പാൽ നല്ല തണുത്തിട്ടുണ്ടാവണം ഏറ്റവും ബെസ്റ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ടുള്ള പാൽ എടുക്കുന്നതാണ് ആ ഒരു പൊരി ലെവൽ വരെ ഞാൻ തണുത്ത പാൽ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വറുത്ത കടലയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഏറ്റവും മുകളിലായിട്ട് ഒരു സ്കൂപ്പ് വനില ഐസ്ക്രീം കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ മധുരം ശരിക്കും വെൽ ബാലൻസ്ഡ് ആയിരിക്കും ഇത് നല്ല പാകം മധുരമായിരുന്നു ഒരു പീസ് ചെറിയ കൂടെ മുകളിൽ വെച്ചിട്ട് ബാക്കിയുള്ള ടൂട്ടി ഫ്രൂട്ടി മാങ്കോ വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റും ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ താഴെ ചുവന്ന് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും അതൊന്ന് ക്ലിക്ക് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കഴിഞ്ഞാൽ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വീഡിയോസ് എടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഒന്നും ചെയ്യുക അപ്പോൾ നമ്മുടെ മിൽക്കവിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള മിൽക്കവിലാണ് ഇതുപോലെ തണുത്ത പാൽ ഒഴിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഫുഡായിട്ട് ഇതുതന്നെ മതി നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഫല കഴിക്കുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത് അടിയിലുള്ള ആ പഴവും അവിലും പാലും ഒക്കെ ആക്കിയിട്ട് ആ മാങ്ങയുടെ പീസും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കൂട്ടിയിട്ട് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിനിടയിൽ നട്ട്സൊക്കെ കഴിക്കാൻ കിട്ടുമ്പം എന്താ പറയുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്